കാർഷിക കടങ്ങൾക്കുള്ള മൊറട്ടോറിയം കാലാവധി അവസാനിച്ചു. ബാങ്കുകൾ ജപ്തി നടപടികളിലേക്ക്. പാലക്കാട് ചിറ്റൂരിലും കൊഴിഞ്ഞാമ്പാറയിലും 100-ലേറെ കർഷകർക്ക് റവന്യൂ റിക്കവറി നോട്ടീസ് കിട്ടി. 2 ലക്ഷം രൂപ അടയ്ക്കാണെങ്കിൽ തൂങ്ങിച്ചാകേണ്ടി വരും. അടയ്ക്കാൻ പറഞ്ഞാൽ പിന്നെ 50,000 ഉണ്ട്, 30,000 ഉണ്ട്. പല ബാങ്കുകളിൽ നിന്നും കൃഷിയിൽ നിന്ന് എടുത്ത് എനിക്ക് വളരെ കഷ്ടത്തിലാണ്. SPT ഒരു 3 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. വെള്ളമില്ല, പിന്നെ പച്ചക്കറികൾക്ക് വിലയുമില്ല. കൃഷി മാത്രം ഉപജീവനമാക്കിയ ഇവരെ പോലെ 100-ലേറെ കർഷകരുടെ അവസ്ഥയാണിത്. പല ബാങ്കുകളിൽ നിന്നായി ലോൺ എടുത്ത് കൃഷി ഇറക്കിയവർ. കാലാവസ്ഥാ വ്യതിയാനവും കാർഷികോൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയും മൂലം ജീവിതം ദുരിതമായിരിക്കുമ്പോഴാണ് ബാങ്കുകളിൽ നിന്ന് ജപ്തി ഭീഷണി. മൊറട്ടോറിയം കാലാവധി അവസാനിച്ചതോടെ കിടപ്പാടം നഷ്ടമാകുമെന്ന ഭയത്തിലാണ് കർഷകർ. തിരിച്ചടയ്ക്കാന്ന് ഇപ്പൊ എന്തെങ്കിലും മൊറട്ടോറിയം എന്തെങ്കിലും ഗവൺമെന്റ് ആക്ഷൻ എടുത്ത് നീട്ടി എന്തെങ്കിലും തറന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ളത്. പിന്നെ ഈ ഇൻട്രസ്റ്റ് ഓഫ് മറ്റത് എന്തെങ്കിലും ഗവൺമെന്റ് സഹായിക്കണം. എന്നാൽ 50,000 രൂപ എടുത്ത് 1 ലക്ഷമായി, 1 ലക്ഷം എടുത്ത് 2 ലക്ഷമായി. ഈ കടക്കെണിയിൽപ്പെട്ടിട്ടുള്ള കർഷകരെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും എന്ന് ഗവൺമെന്റ് ഒരു ആലോചന നടത്തി യുക്തമായ തീരുമാനം എടുക്കണം. കടം പൂർണ്ണമായും എഴുതിത്തള്ളണമെന്നല്ല, എന്നാൽ താൽക്കാലികമായെങ്കിലും ജപ്തി നടപടികൾ നിർത്തിവെച്ചില്ലെങ്കിൽ കർഷക ആത്മഹത്യകൾക്കാകും കേരളം ഇനി സാക്ഷ്യം വഹിക്കേണ്ടി വരിക. പാലക്കാട്ട് നിന്നും കൃഷ്ണപ്രിയ, ഏഷ്യാനെറ്റ് ന്യൂസ്.